വണ്ടി ഇങ്ങനെ ക്രോസ് വന്ന് നിർത്തിയത് കൊണ്ട് ഒരു വഴക്കുണ്ടാക്കാൻ വന്നതാണെന്ന് നീ വിചാരിക്കരുത്. നമ്മുടെ പഴയ കൂട്ടുകച്ചവടത്തിൽ ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാനുണ്ട്. അത് തരാൻ വേണ്ടി വന്നതാ ശിവ. ഇപ്പൊ സംഗതി കോംപ്രമൈസ് ആയേ, ഇനി തേന്മൊഴിയെ നീ ഇങ്ങ് തിരിച്ചു തന്നേര്. എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി നീ അവളെ താലി കെട്ടിയതും കൂടെ പൊറപ്പിച്ചതും എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് നീയും അങ്ങ് വിശ്വസിക്കണം. എനിക്ക് അവളെ ആ സർക്കിളിന്റെ തല കെട്ടിവെച്ചു കൊടുക്കാതെ വേറെ നിവൃത്തിയില്ലടാ. അല്ല, അതിലെനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓതേ ആ പട വരുന്നു. അയാളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാശിനു വേണ്ടി നീ അവളെ തട്ടിക്കൊണ്ടു പോയെന്നാണ്. അല്ലാതെ നീ അവളെ താലി കെട്ടി കാര്യമൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടത് അങ്ങനെ തന്നെ ഇരുന്നാ മതി. തേൻമുളി എങ്കടാ, ഷർട്ട് ചുളുക്കല്ലേ സാറേ, ചുളുങ്ങിയാ പിന്നെ തേച്ച് തരേണ്ടി വരും. തേച്ച് തന്നല്ലേ ഞാൻ തേപ്പിക്കും. ഇന്ന ആള് നമ്മ പൊണ്ണെ ഭദ്രമാ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ തങ്കവെച്ചിരിക്ക. ഒരു പോറൽ പോലും എളുക്കാതെ ശീക്രമായി ഇവൻ തിരുപ്പി കൊണ്ടുവരും. കാശ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം സാറേ? അവളെ ഉടനെ ഇവിടെ തന്നേക്കാം. എന്നിട്ട് നിങ്ങളുടെ കല്യാണം നടത്തി കല്യാണത്തിന് പായസം വിളമ്പിട്ട് ഞാൻ ഇവിടെ പോകും. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രാത്രി കൂടെ കഴിഞ്ഞിട്ട് വിട്ടാ മതി. പെട്ടെന്ന് അങ്ങനെ വിടാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാ സാർ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ജനിക്കുന്ന കൊച്ചിന് എന്റെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞു കുറ്റം പറയരുത്. അത് പാലക്കാട്ട് നിന്ന് വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റിന്റെ സമ്പർക്കം മൂലമാണെന്ന് വിചാരിച്ചാ മതി. ഏയ് എടാ കണാപ്പ, ഞാൻ താലി കെട്ടി എന്റെ ഭാര്യയാണ് നിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു. ഉരിയിലിയ തേൻമൊഴി, ഞാൻ താലി കെട്ടണ ഏം പൊണ്ടാട്ടി എന്താണ് എന്നെ ഏമാത്ത പാക്കറായ മുട്ടാൾ. അണ്ടർസ്റ്റാൻഡിങ് ആയ നിലയ്ക്ക് ഇനി ഇവൻ ഉയരോടിരിക്കുന്നത് നമുക്ക് പ്രോബ്ലം. ശിവ, ഇന്ന പണത്തെ തിരുപ്പി വാങ്ങി പോട്ട് തള്ളണ ഇവനെ. ശിവ, ഈശ്വര സർവേ ജനാ സുഖിനോ ഭവതു. ഒരു കല്യാണം കഴിക്കുമ്പോ മിനിമം സ്വന്തം തന്തയെങ്കിലും അറിയിക്കണ്ടേ? അതങ്ങനെ അറിയിക്കുന്നതിന് മുമ്പ് ആ പൊട്ടൻ കഴിവർ ഇവളെ അടിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നില്ലേ? എവിടെ കള്ളപ്പ നീന്നവനെ ഞാൻ കൊല്ലും. അവനിവിടെ ഇല്ല, ശിവകാശിയില് ബാലയുടെ നോട്ടീസ് അടിപ്പിക്കാൻ പോയിരിക്കുക. ലക്ഷ്മി ആണെങ്കിൽ അമ്മൂനെ കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. എന്നാ അച്ഛൻ അവന്റെ ഫോട്ടോ വെച്ചൊരു നോട്ടീസ് കൂടെ അടിച്ചോ, പാവനെ സ്മരണയ്ക്കെന്ന് പറഞ്ഞു. അവര് പാവം അമ്മ, എങ്കിട്ട് നിറയെ വാട്ടി മന്നിപ്പ് കേട്ടിട്ടാര്, വിട്ടിടുങ്ങളേ. ചെയ്ത തെറ്റിന് ഇവളോട് അവൻ ഒരുപാട് മാപ്പ് പറഞ്ഞു. ഇനിയും നീ അവനെ ദ്രോഹിക്കരുത്. ഓ, ദ്രോഹങ്ങൾ ചെയ്യുന്നത് ഞാൻ മാത്രം, അത് പണ്ടും അങ്ങനെയാണല്ലോ. പിന്നെ പോലീസുകാർ ആരെങ്കിലും അന്വേഷിച്ച് ഇവിടെ വന്നാ ഞാൻ ഇവിടെ വന്നിട്ടേ ഇല്ല. ഇവിടെ പൊട്ടം മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? എന്താടാ നീ ഇവിടെ വല്ല കുഴപ്പമോ കാണിച്ചിട്ടാണോ വന്നേ? അത് ഈ തമിഴ്നാട് പോലീസിന് ഇടയ്ക്കിടയ്ക്ക് എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരികയല്ലോ. അതുകൊണ്ടാ. ആ തൽക്കാലം നീ പോയി കുളിച്ചു വല്ല കഴിക്ക്. മമ്മ, അങ്ക് എന്നെ പ്രശ്നം? അങ്കെ എന്നെ പ്രശ്നം?
നിന്റെ ചിറ്റപ്പന്റെ മകനാ ശിവരാജനല്ലേ, അവനെ ഷൂട്ട് ചെയ്തു ചത്തോന്ന് അറിഞ്ഞൂടാ. താങ്ക്സ് മമ്മാ, അടുത്ത വാട്ടി അന്ത ഇൻസ്പെക്ടറിയോ ഷൂട്ട് പണിടുങ്ക. നീതാണ്ടി ഉണ്മയാന പൊണ്ടാട്ടി. എങ്ങനെയുണ്ട്? എങ്ങോട്ടാടാ? ഞാനേ ഒന്ന് ടൗൺ വരെ പോയിട്ട്. തമിഴ്നാട് പോലീസിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വന്നതാ, വധശ്രമത്തിന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ടുണ്ട്. നിനക്കല്ല, നിന്റെ അണ്ണനില്ലേ പൊള്ളാച്ചില്ല അപ്പു അവനി. അവനിവിടെ വന്നാൽ നീ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അവനെന്റെ കൈ കിട്ടിയാ നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ഇടികൊടുത്തോളാ. നീ എന്തെങ്കിലും നക്കാപ്പിച്ച് എനിക്ക് തന്നാ മതി. മൂത്രം കുടിപ്പിക്കുന്നതിന് കാശ് കൂടലാട്ടോ. തിരിച്ചു കുടിപ്പിച്ചാ നമ്മളും കുടിക്കണ്ടേ? കഴിഞ്ഞ ആഴ്ച ഒരു നാറിയനെ കുടിപ്പിച്ചേ. അവനി പൈന്റ് പൊട്ടിക്കന്നാ. വൈഫ് എന്നെ സ്ഥിരമായി മുതുകിൽ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ് ആയിരുന്നോ ആയിരുന്നോ എവറിഡേ അതുകൊണ്ട് അതുകൊണ്ട് ഉരുട്ടണോ? ഓ പിന്നെ എന്തൊക്കെ വേണം? കുനിച്ചു നിർത്തി മുട്ടുകൈ കൊണ്ട് മുതുകിൽ ഇടിക്കണോ? ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലും അവനെങ്കിലും എന്നെ ചെയ്തിരിക്കും. ഞാൻ വാക്കിരുന്നു. എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം? താ ചത്തോ മോന്റെ കൂടെ തന്തനെയും പൊക്കണോ? ഞാൻ മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വ്രതം ഇക്കിട്ട് കയറുന്നത്? യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ പലത് തികട്ട് വരും. സോറി ആശാനി, റിയലി സോറി. ശ്യാമള സാറേ, ശ്യാമള സാർ ഇവിടെ ഉള്ളത് നന്നായി. ഈ അച്ചു ഞങ്ങളോട് പറഞ്ഞ അവധി എല്ലാം കഴിഞ്ഞിരിക്കുക. ഇന്ന് കാവിലെ കുടിയേറ്റ് കഴിഞ്ഞു. അച്ചൂട്ടം വീണ്ടും വാക്ക് തിരിച്ച പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക? അച്ചു ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഊമയായി ഇവനെങ്ങനെ വാക്ക് പറയും? അതുകൊണ്ട് ലാപ്പാൻഡ് വേണ്ട. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും, ഇവൻ നേരും നിറവുള്ളവനാ. അല്ലേടാ, കണ്ടോ എന്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ ഇവൻ ഈ പെട്ടിയുമായിട്ട് ഇറങ്ങിയത് നിങ്ങളുടെ കാശ് തരാൻ മാത്രമാണ്. അല്ലേടാ, സംശയമുള്ളൊക്കെ തുറന്നു നോക്കാം. അഥവാ മുണ്ടും ചെട്ടിയും ആണെങ്കിൽ എന്നെ തെറി പറയരുത്. തുറന്നു നോക്കാം, തുറന്നു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തെറി തുറക്കാം. എന്നെ തെറികേൽപ്പിക്കില്ലേ ഈശ്വര. ഞാൻ പറഞ്ഞില്ലേ കാശായിരിക്കുന്നു? അച്ചു ഇത് കൂടുതലുണ്ടല്ലോ. ഞങ്ങളുടെ സ്വർണത്തിന്റെ കാശായിരിക്കും അല്ലേ? ഏതായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തല വ്യസന മധ്യസ്ഥയിൽ തന്നെ പരിഹരിക്കാം. അമ്പലത്തിന്റെ കാശ് എത്ര? 250,000. ഓക്കേ, വരൂ സാറേ. ഞങ്ങളുടെ കാശ് എല്ലാവർക്കും തരാം. എന്റെ കാശല്ലോ എന്നെ വെക്കുള്ളൂ. കുറവാണ് തരുന്നു. എന്നിട്ട് 10,000 രൂപ ബാക്കി. എന്ത്, മധ്യസ്ഥ വഹിച്ച വയ്യിൽ അത് എന്നെ എടുത്തുവാനോ? നമ്മൾ തമ്മിൽ വേണോ വെച്ചു? നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. ആ, എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അടുത്ത ഉത്സവത്തിന് പിരിവിട്ട് വെക്കാം. വെച്ചോളൂ. നന്നായടാ, നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും അച്ഛനൊരു ഉപകാരം ഉണ്ടായല്ലോ. ആ